ഹായ്, ഞാൻ ദീപ. അപ്പം കഴിഞ്ഞ ഒരാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടുള്ളൊരു കുഞ്ഞിക്കുട്ടി വ്ളോഗാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ആദ്യത്തെ എന്ന് പറയുന്നത് സൺഡേ ആണ്. അപ്പോൾ സൺഡേ ആണ് എൻ്റെ ഷൂട്ടിംഗ് ഡേ എന്ന് പറയുന്നത്. ബൾക്കായിട്ട് ഞാൻ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത് സൺഡേ ആണ്. സാറ്റർഡേ ഇരുന്ന് സ്ക്രിപ്റ്റൊക്കെ റെഡിയാക്കിയതിന് ശേഷം സൺഡേസിൽ ഷൂട്ട് ചെയ്യും. അതൊരു ഉച്ചയ്ക്ക് ഒരു 2 മണിക്ക് കയറിയ ഒരു 6 മണി വരെ ഷൂട്ടായിരിക്കും. കാരണം അന്നേരമേ പിള്ളേരെ നോക്കാനായിട്ട് ഇവിടെ വീട്ടിലാളുള്ളൂ. ബിജു ഫ്രീ ആവുന്ന ടൈം അപ്പോഴാണ്. ഇട ദിവസങ്ങളിൽ മൊത്തം പിള്ളേരെ നമ്മൾക്ക് മാനേജ് ചെയ്യാനല്ലാണ്ട് പറ്റത്തില്ല, നോക്കാതിരിക്കാനും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബിഹൈൻഡ് ദ സീൻ സെറ്റപ്പ് കേട്ടോ. നമ്മുടെ സ്ക്രിപ്റ്റ്, പിന്നെ ഇവിടെ ഒരു ബെഡ് ചരിച്ചിട്ടതിന് ശേഷമാണ് ഞാൻ നെറ്റിൻ്റെ തുണിയൊക്കെ വിരിച്ച് ഇങ്ങനെ വലിച്ച് വെച്ചിട്ടാണ് ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ മൈക്ക്, റിംഗ് ലൈറ്റ്, പിന്നെ എന്താണ് ക്യാമറ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ പിടിച്ചേക്കാണ്. ഇവിടെയാണ് ക്യാമറ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ കണ്ടോ എക്സ്റ്റൻഷൻ കേബിളും മറ്റ് സാധനങ്ങളും ഒക്കെ, ബാറ്ററീസ്. അപ്പോൾ ബാക്ക് ടു ബാക്ക് ഷൂട്ട് ആയതുകൊണ്ട് ആദ്യത്തെ വീഡിയോയുടെ എനർജി ഒന്നും അവസാനത്തെ വീഡിയോയ്ക്ക് കാണത്തില്ല. മിക്കവാറും ഞാൻ ക്ഷീണിച്ചിട്ടുണ്ടാവും. പിന്നെ ഇതാ ഡ്രസ്സൊക്കെ, ഒരു 3 ഡ്രസ്സ് ഓൾറെഡി സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുക. ഒരു 3 വീഡിയോസ് എന്തായാലും 3 അല്ലെങ്കിൽ 3 വീഡിയോസ് എന്തായാലും ഒരു ദിവസം ഷൂട്ട് ചെയ്ത് വെക്കും. പിന്നെ ഇട ദിവസങ്ങളിൽ അത് എഡിറ്റ് ചെയ്തിടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോസ്. നിങ്ങളിത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിനൊക്കെ ഒത്തിരി പ്രിപ്പറേഷൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്, പക്ഷെ അതിന് വ്യൂസ് ഉണ്ടാവാറില്ല. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും വ്ളോഗ്സും മറ്റു കാര്യങ്ങളൊക്കെയാണ് അറിയേണ്ടത്. പേഴ്സണൽ വ്ളോഗ്സിനോടാണ് എല്ലാവർക്കും താല്പര്യം. പക്ഷേ ഇത് ഞാൻ ഒത്തിരി വർക്ക് ചെയ്ത് ചെയ്യുന്ന വീഡിയോസാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ഷൂട്ടൊക്കെ കഴിഞ്ഞാൽ ഒരു 5-6 മണിയാവും. അത് കഴിയുമ്പം പിന്നെ ചായ കുടിക്കൽ പരിപാടിയൊക്കെയാണ്. അത് കഴിയുമ്പോൾ ചിലപ്പോൾ ഞാൻ വല്ലതും സിനിമ കാണും, അല്ലെ പിന്നെ പോയി കിടന്നുറങ്ങും. അപ്പം പിള്ളേരുടെ അവരവരുടെ ഇതായ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഫ്രീ വെബ്സൈറ്റാണ് കേട്ടോ, ചെസ്സ് കളിക്കാനുള്ളൊരു വെബ്സൈറ്റാണ്. അന്ന കുറച്ചൊക്കെ ചെസ്സ് കളിക്കും. എനിക്കങ്ങനെ വലിയ പിടുത്തമൊന്നുമില്ല, എങ്കിലും അവൾ അതിനകത്ത് ഗൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അവർക്ക് ഡയറക്ഷൻസ് അവർ കൊടുക്കും, യൂഷ്വലി ഗൈഡ് ചെയ്യുന്ന ഓപ്ഷൻസ് അതിനകത്തുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് വെറുതെ കളിക്കുന്ന കേട്ടോ, അല്ലാതെ അവൾ അങ്ങനെ കാര്യമായിട്ട് കളിക്കാൻ അറിയാവുന്ന ആളൊന്നുമല്ല. അപ്പോൾ രണ്ടും കൂടെ എൻ്റെ പുറകെ ഇരിക്കുവാണ്. അപ്പോൾ ഞാൻ അന്ന് ഷൂട്ട് കഴിഞ്ഞിട്ട് പിന്നെ ആർക്കറിയാമെന്ന് പറയുന്ന സിനിമയുണ്ടല്ലോ, അതിരുന്ന് കണ്ടു. നല്ല സിനിമയായിരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അന്നത്തെ ഒരു ദിവസം തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ സൺഡേയിലത്തെ വിശേഷം. ഇപ്പൊ ജൂണായി, സ്കൂള് തുറക്കാറായി. അന്നയുടെ സ്കൂൾ ഓൾറെഡി തുറന്നു. 2ാം തീയതി തന്നെ അവളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആനക്കിനി 7ാം തീയതിയാണ്. അതായത് ഈ വരുന്ന, അതായത് ഈ വീഡിയോ ഇടുന്ന അന്നാണ് ശരിക്കും ആനയ്ക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആനയുടെ ബുക്സൊക്കെ കിട്ടി, അതൊക്കെ നോക്കി അന്തം വിട്ട് കുന്തം വിഴുങ്ങിയിരിക്കുവാണ് ഞാൻ. ഹിന്ദിയും മലയാളവും ഒക്കെ ഉണ്ട്, ഇംഗ്ലീഷ് തന്നെ നേരെ ചൊവ്വയൊന്നും ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ബുക്കൊക്കെ തുറന്ന് നോക്കുവാണ്. നമ്മൾ സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് ഏറ്റവും ഒരു എക്സൈറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഈ ബുക്ക് തുറന്ന് നോക്കിയിട്ട് ആ ബുക്കിൻ്റെ ആ ഒരു സ്മെല്ല്, പുതിയ ബുക്കിൻ്റെ ഒരു സ്മെല്ല്, അത് നമുക്ക് എപ്പോഴും ഓർമ്മയുള്ളൊരു സംഭവമാണല്ലേ. സ്കൂൾ തുറക്കുക എന്ന് പറഞ്ഞാൽ മഴ, പുതിയ ബുക്ക്, പിന്നെ ബുക്ക് പൊതിയൽ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. പക്ഷേ ഈ ഒരു കഴിഞ്ഞ 2 വർഷമായിട്ട് അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ആനിയുടെ ബുക്സ്. ഇതിലെല്ലാം ഒന്നും പഠിക്കാനൊന്നും കാണത്തൊന്നുമില്ല. കഴിഞ്ഞ വർഷവും ഇതുപോലെ ബുക്കൊക്കെ തന്നിട്ട് ഇതിൽ പകുതി മുക്കാലും ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നു. അവസാനം എല്ലാം ഒരു ഓട്ട പ്രദക്ഷിണമായിരുന്നു. ഇനി പ്രായശ്യം എങ്ങനെയാണെന്ന് അറിയത്തില്ല. ടീച്ചർ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയിട്ടാണ് തോന്നിയത്. അപ്പം അതുമല്ല, കുറച്ചും കൂടെ സീരിയസ് ആണ്, കാരണം 1ാം ക്ലാസ്സിലേക്ക് ഇനിയിപ്പോൾ ഒരു എൻട്രൻസ് എക്സാം ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക്, എനിക്ക് തോന്നുന്നു UKG കുറച്ചും കൂടെ കാര്യമായിട്ട് ടീച്ചർ പഠിപ്പിക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടെ അവർ സീരിയസ് ആയിട്ട് എടുക്കും. കഴിഞ്ഞ പ്രാവശ്യം ഹോംവർക്കൊന്നും ചെയ്യത്തില്ലായിരുന്നു. ഇപ്രാവശ്യം ഹോംവർക്കൊക്കെ കൃത്യമായിട്ട് വൈകിട്ട് അയക്കണമെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ആനി ഇരിക്കുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല. എന്തായാലും ബുക്കൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ് ഞാൻ.
ഇനിതേ അന്നക്കുട്ടി ആനിക്കുട്ടിയും കൂടെ മാഗി ഉണ്ടാക്കുന്നതാണ്. മാഗിയോ ഇപ്പിയോ ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ഡ്യൂട്ടി മൊത്തം അന്നയ്ക്കാണ്. ഇവിടെ എപ്പോഴും ഒന്നും ഉണ്ടാക്കാറൊന്നുമില്ല, മിക്കവാറും ഇത് കാണാത്ത രീതിയിൽ ഒളിപ്പിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. എങ്കിലും ഏതെങ്കിലും ഒരു 4 മണി സമയത്ത് നമുക്ക് വേറെ ഒന്നുമേ കഴിക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നില്ലെങ്കിൽ പിന്നെ ഉള്ളൊരു ഓപ്ഷനാണിത് കേട്ടോ. അപ്പോൾ ഇതെപ്പോഴും ഞാൻ കബോർഡിൽ ഒളിപ്പിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഏതെങ്കിലും ഒരു സമയത്ത് ആനിക്ക് ഓർമ്മ വരികയോ അല്ലെങ്കിൽ കബേർഡിനകത്ത് നിന്ന് ഇതിൻ്റെ പാക്കറ്റ് കാണുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെവി തല തരത്തില്ല, ഇതുണ്ടാക്കി കൊടുക്കുന്നവരെ ബഹളം വെച്ചുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ ബഹളം വയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഡ്യൂട്ടി നമ്മൾ അന്നയ്ക്കാണ് കൈമാറുന്നത്. അന്നെ ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സംഭവമൊക്കെ ക്ലിയറായിട്ടൊക്കെ വരും, ഒരു നല്ല രസമായിട്ട് കഴിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അതിനുശേഷം പാത്രങ്ങൾ കാണും, അവിടെ ഉണ്ടാക്കിയ പാത്രത്തിൻ്റെ അവസ്ഥ ദയനീയമായിരിക്കും. പിന്നെ ആ അടുപ്പും പാതകം മൊത്തം അവിടെ പേപ്പറ് ഇവിടെ പൊടി അങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു അവസ്ഥ. അപ്പം അതാണ് ഈ കാണുന്നത്. ആനി എവിടെ പോണ? ആനി എവിടെയാണ്? പൊക്കോ എന്നാ, വേഗം പൊക്കോ. ആറ്റാടി മതിയടി ഡാറ്റ. ഇപ്പം കോവിഡ് വാക്സിനേഷൻ്റെ സമയമാണല്ലോ നമുക്ക്, മറ്റേ 18 to 45 വരെയുള്ള ആ ഒരു ടൈം സ്ലോട്ടിൽ ഇപ്പോഴാണല്ലോ, ഇപ്പം റീസെൻ്റായിട്ടാണ് അത് ഓപ്പണായത്. അപ്പോൾ നമുക്ക് ഒരു ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്, ആ ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ വാക്സിൻ വന്നു എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് വന്ന് പെട്ടെന്ന് നമ്മൾ ബുക്ക് ചെയ്താണ്. നമുക്ക് 2 ദിവസങ്ങളിലായിട്ടാണ് നമുക്ക് സ്ലോട്ട് കിട്ടിയത്. ഇവിടെ കിംസ് ഹോസ്പിറ്റലിലാണ് ട്രിവാൻഡ്രത്ത് സ്ലോട്ട് ഉള്ളത്. അപ്പോൾ എനിക്കൊന്ന് ഒരു 30-ാം തീയതി, അല്ല 29-ാം തീയതി ബിജുവിനും 30-ാം തീയതി എനിക്കുമായിട്ടാണ് സ്ലോട്ട് ആദ്യം കിട്ടിയത്, രണ്ട് ദിവസം. പിന്നീടാണ് ബിജുവിൻ്റെ ഓഫീസിൽ നിന്ന് അവർ ഫ്രീ ആയിട്ട് ഈ ഒരു വാക്സിൻ ഡ്രൈവ് നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ 3-ാം തീയതി ആണെന്ന് തോന്നുന്നു, അതെ 3-ാം തീയതി നമ്മൾ അവിടുത്തെ വാക്സിൻ ഡ്രൈവിന് പോയി. മറ്റ് 2 സ്ലോട്ട് ബുക്ക് ചെയ്തിരുന്നത് നമ്മൾ ക്യാൻസൽ ചെയ്തു. അപ്പം അതാണ് ഈ കാണുന്നത്. ഇത് ബിജുവിൻ്റെ ഓഫീസാണ്, ഇത് ട്രിവാൻഡ്രം കിൻഫ്രായ്ക്കകത്താണ് ഈ ഒരു ഓഫീസ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ 1.5 മണിക്കൂർ ഇടവിട്ടുള്ള സ്ലോട്ടിലാണ് നമുക്ക് ടൈം അലോട്ട് ചെയ്തത്. അപ്പോൾ ചെന്നപ്പോൾ തന്നെ അധികം ആൾക്കാരൊന്നുമില്ല, കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചുപേര് വീതം പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ പാലിച്ച് നമുക്ക്, എന്നുവെച്ചാൽ നമ്മളിപ്പം വേറൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് റിസ്ക് കൂടുതലാണ്, ഒത്തിരി പേഷ്യൻസും ഒക്കെ ഉള്ളിടത്ത് നമ്മൾ ചെന്ന് റിസ്ക് എടുക്കണ്ട എന്ന് വിചാരിച്ച് ഓൾമോസ്റ്റ് നമ്മൾ ഇച്ചിരി പേടിച്ച് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ സോ ഇവിടെ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ എന്താണ്, കുറച്ചും കൂടെ റിസ്ക് കുറവായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ പോയത്. നല്ല സ്മൂത്തായിട്ട് തന്നെ കാര്യങ്ങൾ നടന്നു, അധികം നേരമൊന്നും എടുത്തില്ല. ചെന്നൊരു 10-15-20 മിനിറ്റിനകത്ത് നമ്മൾ വാക്സിൻ എടുത്തു. പിന്നെ ഒരു 1.5 മണിക്കൂർ അവിടെ ഇരിക്കണമായിരുന്നു. പിന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഫോണിൽ കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ചു പോകാമെന്നായിരുന്നു. അപ്പോൾ എന്താണ്, വാക്സിൻ എടുത്തതിന് ശേഷം അന്ന് വൈകിട്ട് എനിക്ക് മാത്രം നല്ല വിറയലും പനിയും ഉണ്ടായിരുന്നു. പിറ്റേ ദിവസവും 100 ഡിഗ്രിയിൽ തന്നെ പനിയുണ്ടായിരുന്നു, ബോഡി പെയിൻ ഉണ്ടായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസവും പനിയൊക്കെ കുറഞ്ഞു, പിന്നെ ബോഡി പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മാത്രം പ്രശ്നം ഉണ്ടായിരുന്നു, ബിജുവിന് പ്രശ്നമൊന്നുമില്ലായിരുന്നു. വീട്ടിൽ ബാക്കി അമ്മയും അച്ഛനും എടുത്ത് അവർക്കും ഒന്നും പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഇപ്പം ഞാൻ ഭയങ്കര ആരോഗ്യവതിയായ ആളായതുകൊണ്ടാണെന്ന് തോന്നുന്നു, പനിയൊക്കെ ആയിട്ട് കിടപ്പായിരുന്നു.
അപ്പൊ ഇനി എന്റെ ഫുൾ എന്താണ് ഷെഡ്യൂളും കാര്യങ്ങളും എല്ലാം തെറ്റിന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു വാക്സിൻ എടുത്ത് ഞാൻ അടിപെട്ട് പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നെക്സ്റ്റ് വീക്കോട്ട് വീണ്ടും ഷെഡ്യൂളൊക്കെ തിരിച്ച് അല്ലെങ്കിൽ റുട്ടീനൊക്കെ കറക്റ്റാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് അടുത്ത ആഴ്ചയിലെ ലക്ഷ്യം. നിങ്ങൾക്ക് ഈ ടൈപ്പ് വീഡിയോസ് ഇഷ്ടമാണോ ഇല്ലയോ എന്നുള്ളത് പറയുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടനെ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. എൻകറേജ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ കണ്ടൻറ് വീഡിയോസ് നിങ്ങൾ പറ്റുമെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് മറന്നു പോകരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം. Singing the car and then they were singing the car and then they were